ഇന്ന് കാവൽ മാലാഖമാരുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മളോട് വ്യക്തിപരമായി സ്നേഹമുണ്ട് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരു കാവൽ മാലാഖ ഉണ്ട് എന്നുള്ളത്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും അവരവരുടെ ദൂതന്മാർ ദർശിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും ഈ ലോക ജീവിത യാത്രയിൽ, സ്വർഗം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ആത്മീയ യാത്രയിൽ, നമുക്ക് സ്വർഗം തന്നിരിക്കുന്ന നമ്മൾ പറയില്ലേ ഒരു ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും. നമുക്ക് ഈ ലോകത്ത് ചില സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. നേരായ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാം, ചീത്ത സൗഹൃദങ്ങൾ ഉണ്ടാകാം. സൗഹൃദങ്ങൾ നമ്മൾ എന്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മെ ദൈവത്തെങ്കിലേക്കും സ്വർഗത്തിലേക്കും നിത്യജീവനിലേക്കും നമ്മെ നിരന്തരമായി കൈപിടിച്ച് നടത്താൻ സ്വർഗം തന്നിരിക്കുന്ന ഒരു നമ്മൾ പറയില്ലേ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ പറയുന്ന കാവൽ മാലാഖ. നമ്മളിത് വിശ്വസിക്കുമ്പോഴാണ് ഈ കാവൽ മാലാഖയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. നമ്മളതിനെക്കുറിച്ച് ഒരു വിശ്വാസമില്ലാത്ത ഒരു ബോധ്യമില്ലാത്തവർക്ക് അങ്ങനെ ഒരു ആത്മീയ സാന്നിധ്യം, സ്വർഗം നമുക്കായി തന്നിരിക്കുന്ന ഒരു ആത്മീയ സാന്നിധ്യം ഉണ്ട് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. പക്ഷെ അത് വിശ്വസിക്കുന്നിടത്ത് നമ്മൾ പോകുന്ന വഴികളിൽ, നമ്മുടെ യാത്രകളിൽ എസ് എ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞില്ലേ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. അങ്ങനെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന, നമ്മുടെ കൂടെയുള്ള ദൈവം നമുക്കായി തന്നിരിക്കുന്ന ഈ കാവൽ മാലാഖ നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവം ഉണ്ടാവും. ഓരോരോ അനുഭവങ്ങളിൽ ഈ കാവൽ മാലാഖയുടെ കൃത്യമായ സഹായം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. അപ്പൊ അനുഭവങ്ങളാണ് ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് തരുന്നത്. നമ്മൾ കേട്ടത് കൊണ്ടോ എവിടെയെങ്കിലും നമ്മൾ വായിച്ചത് കൊണ്ടോ അല്ല, മറിച്ച് ഇതിനെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ് നമുക്ക് ഇത് ഒരു ബോധ്യമാക്കി തരുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം കടന്നു പോകുമ്പോൾ മാലാഖമാരെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം റഫായേൽ മാലാഖ തോബിയാസിൻ്റെ കൂടെ സഞ്ചരിച്ചതാണ് എന്ന് പറയുന്നത് പോലെ, തോബിയാസിന് വഴി കാണിക്കാനായിട്ടും ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കാനൊക്കെ ആയിട്ട് കൂടെ നടന്ന മാലാഖയാണ് റഫായേൽ. ഈ മാലാഖ ഈ തോബിയാസിൻ്റെ കൂടെ നടന്നത് പോലെ തന്നെ നമുക്കായി ഒരു കാവൽ മാലാഖയെ സ്വർഗം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ നടക്കാൻ, നമ്മുടെ കൂടെ തന്നെ ഈ മാലാഖയുടെ സാന്നിധ്യമുണ്ട്. ഇത് വിശ്വസിക്കുന്നിടത്താണ് നമുക്ക് ഈ സ്വർഗീയ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. ദൈവം തൻ്റെ അനന്ത ജ്ഞാനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്പിരിച്വൽ, ഒരു ആത്മീയ സമ്മാനമാണ് നമ്മുടെ കാവൽ മാലാഖ. ഇത് തിരിച്ചറി നമുക്ക് ലോകത്ത് ഒത്തിരി സമ്മാനങ്ങൾ, ഇങ്ങനെ സൗഹൃദങ്ങളായിട്ടൊക്കെ ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ട്, ഒത്തിരി കൂട്ടുകാരുണ്ട്. ചിലവരൊക്കെ നമ്മൾ പറയില്ലേ ചിലവർക്ക് കൂട്ടുകാരാണ് വലുത്, ബാക്കി എല്ലാത്തിനേക്കാളും വലുതായിട്ട് ചിലപ്പോൾ ചില സൗഹൃദങ്ങൾ മാറും. അത്ര കണ്ട സൗഹൃദങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അവരെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. എത്രയോ നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിൻ്റെ ചില ഇടറിയ വേളകളിലും, തകർന്നുപോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും, അല്ലെങ്കിൽ തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ലാത്ത ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൊക്കെ ചില സൗഹൃദങ്ങൾ ചില ജീവിതങ്ങളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ജീവിതത്തിലേക്ക്. എന്ന് പറയുന്നത് പോലെ നിത്യജീവിതം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ആത്മീയ യാത്രയിൽ, വിശ്വാസത്തിൻ്റെ യാത്രയിൽ, എവിടെയൊക്കെ നമ്മൾ വീട് പോകാൻ സാധ്യതയുണ്ടോ, എവിടെയൊക്കെ ഇടറിപ്പോകാൻ സാധ്യതയുണ്ടോ, എവിടെയൊക്കെ ജീവിതം നമുക്കിനി തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് മന്ത്രിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും നമ്മുടെ കൂടെയുള്ള കാവൽ മാലാഖ നമ്മളോട് പറയും, എഴുന്നേക്ക്, നടക്ക്, മുന്നോട്ട് പോ. ഈ സ്വരം, ഈ ദൈവ സാന്നിധ്യം, സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ആ നിത്യസഹായകനായി പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് പോലെ നമുക്കൊരു കാവൽ മാലാഖ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ കാവൽ മാലാഖയുടെ സാന്നിധ്യം നമുക്ക് സംരക്ഷണമായിട്ടും നമ്മൾ വഴി നടത്തുന്ന അനുഭവമായിട്ടും നമുക്ക് 91 സങ്കീർത്തനം അതിൻ്റെ 11-12 തിരുവചനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതിന്, നീ നടക്കുമ്പോൾ നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ, പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കരങ്ങളിൽ വഹിച്ചോളൂ എന്നാണ് പറയുന്നത്. അത്രമാത്രം ഒരു കാവൽ ദൂതനെ അയച്ചിട്ടുണ്ട്. നിനക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കുന്നു. അപ്പൊ സ്വർഗത്തിൻ്റെ ഒരു സാന്നിധ്യം, അത് ഈ കാവൽ മാലാഖയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവം നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഞാനും നിങ്ങളും ഒറ്റയ്ക്കല്ല എന്ന് സ്വർഗം നിരന്തരം നമ്മളോട് മന്ത്രിക്കുന്ന ഒരു അനുഭവമാണ്, ഒരു ആത്മീയ അനുഭവമാണ് നമുക്ക് സ്വർഗം തന്നിരിക്കുന്ന കാവൽ മാലാഖ. ഒറ്റപ്പെടലാണല്ലോ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ഭാരം, വേദന, സങ്കടം.
ഈ അനുഭവത്തിൽ നിന്നും നമ്മെ നേടിയെടുക്കാൻ തക്ക വിധത്തിൽ എപ്പോഴും നമ്മോട് കൂടെ ഒരാത്മീയ സുഹൃത്തായി നമ്മുടെ കൂടെ നമ്മുടെ കാവൽമാലാഖിയുണ്ട്. നമ്മെ സ്വർഗത്തിലെത്തും എത്തിക്കുവോളം ഈ കാവൽ മാലാഖിയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുകൂടി ഈ തിരുനാൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് കാവൽ മാലാഖിയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ ആത്മീയ ജീവിതയാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മെ നിരന്തരം സഹായിക്കാൻ നമുക്കൊരു ദൂതനുണ്ട്. ഗെത്സെമൻ തോട്ടത്തിൽ ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച് ഈ അത്രമാത്രം സഹിക്കാൻ പറ്റാത്ത കഠിന വേദനയുടെ നടുവിൽ ഈശോ തന്നെ തന്നെ പിതാവിൻ്റെ ഹിതത്തിന് സറണ്ടർ ചെയ്യുകയാണ്. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ തിരുവിഷ്ടം നിറവേറട്ടെ. അത് പറഞ്ഞു കഴിയുമ്പോൾ വചനം പറയുന്നത് സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ ഇറങ്ങി കർത്താവിനെ ശുശ്രൂഷിച്ചു എന്നാണ്. ദാനിയൽ സിംഹകുഴി കിടക്കുക, സിംഹത്തിന് ഭക്ഷണമായിട്ട് ദാനിയൽ നിറഞ്ഞു കൊടുത്തേക്കുക. ഒരു ദിവസം രാജാവ് നോക്കും, കാരണം എന്താ ഇപ്പൊ തിന്ന് കാണുമെന്ന് വിചാരിച്ചാ വരുന്നേ. വന്നു കഴിഞ്ഞപ്പോ ദാനിയൽ നല്ല സുഖമായിട്ട് അവിടെ ഇരിക്കുക സിംഹങ്ങളുടെ നടുവില്. ദാനിയൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് ദൂതന്മാരെ അയച്ച്, തൻ്റെ ദൂതന്മാരെ അയച്ച് സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12 അധ്യായം വായിക്കുമ്പോൾ പത്രോസ്ലീഹ ജയിലിൽ കിടക്കുക, ജയിലറയിൽ കിടക്കുക, അവിടെ കിടക്കുമ്പോൾ ഒരു സ്വപ്നമുണ്ടാകുന്നത് പോലെ തോന്നി. ഒരു ദൂതൻ വന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് എഴുന്നേക്കാൻ പറഞ്ഞു, അരമുറുക്കാൻ പറഞ്ഞു, പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ജയിലറയിൽ കിടന്ന, തടവറയിൽ കിടന്ന പത്രോസിനെ രാത്രികാലം കർത്താവിൻ്റെ ദൂതൻ പിടിച്ച് ആ ജയിലിന് പുറത്ത് കൊണ്ടുവന്നപ്പോഴാണ് അയ്യോ ഇത് സ്വപ്നമല്ലല്ലോ, ഇത് സത്യമായിരുന്നല്ലോ എന്ന് പത്രോസിന് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മളെ സംരക്ഷിക്കാനും നമ്മെ വഴി നടത്താനും നമ്മെ സഹായിക്കാനും നമ്മെ സ്വർഗത്തോളം നമ്മുടെ കൂടെ നടക്കാനും സ്വർഗം നമുക്ക് ഒരു കാവൽ മാലാഖയെ തന്നിട്ടുണ്ട്. നമ്മളെവിടെ പോയാലും ഈ കാവൽ മാലാഖയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഈ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിരന്തരമായ ഈ ആത്മീയ സഹായം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും എല്ലാ ഏടുകളിലും കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളിലും വേദനകളിലും ദുരിതപൂർണമായ അനുഭവങ്ങളിലൊക്കെ എൻ്റെ കൂടെ സ്വർഗം എനിക്ക് തന്നിരിക്കുന്ന ഒരു കാവൽ ദൂതനുണ്ട്. എന്നെ നടത്താൻ, എന്നെ സംരക്ഷിക്കാൻ, എന്നെ പരിപാലിക്കാൻ, എന്നെ ഉപദേശിക്കാനൊക്കെ ഒരു സ്വർഗത്തിൻ്റെ കാവൽ എൻ്റെ മേലുണ്ട്. അതാണ് കാവൽ ദൂതൻ എന്ന് പറഞ്ഞാൽ കാവലാണോ? സ്വർഗത്തിൻ്റെ ഒരു കാവൽ എൻ്റെ ആത്മാവിന് വേണ്ട നിത്യജീവനിലേക്ക് നിത്യരക്ഷയിലേക്ക് എത്തിക്കുവാൻ തക്ക വിധത്തിൽ സ്വർഗം എനിക്ക് വേണ്ടി ഒരു കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നായി പറയുന്നത്. ഇത് വിശ്വസിക്കുന്നിടത്താണ് നമുക്ക് ആ സംരക്ഷണവും സാന്നിധ്യവും ഒക്കെ അനുഭവിക്കാൻ പറ്റുക. ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ വ്യക്തിപരമായ നമ്മെക്കുറിച്ചുള്ള കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിന് ദൈവത്തിന് നന്ദി പറയാം. നിരന്തരമായി നമ്മുടെ കാവൽ മാലാഖിയുടെ സ്വരം കേട്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.